കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൂരത്തും ചാരത്തും ഇരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ പവർവിഷൻ ടി വി പ്രേക്ഷകരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രതിസന്ധിയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, ഞെരുക്കത്തിൻ്റെ നടുവിൽ നമുക്ക് ആശ്രയിക്കുവാൻ നല്ലൊരിടമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്ന ആരെയും ദൈവം തള്ളിക്കളയത്തില്ല. അവനെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. പ്രേസ് ടു ജീസസ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ആലോചന കേൾക്കുകയും ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വലിയ വിശ്വസ്തതകൾക്കായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കടന്നു വന്ന ജീവിതങ്ങൾക്കെല്ലാവർക്കും ഇന്ന് വിടുതലായി മടങ്ങിപ്പോകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും. നിശ്ചയമായിട്ടും നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചേ മടക്കി അയക്കത്തുള്ളൂ. പ്രേസ് ടു ജീസസ്. ആമേൻ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. വേറെ ആരുടെ മറവിൽ അത് വസിച്ചാലും ഇത്രയും സന്തോഷം നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ സന്തോഷമെന്ന് പറയുന്നത് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നതാണ്. പ്രേസ് ടു ജീസസ്. എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം വായിച്ച് നമുക്ക് അല്പനേരം വചനം ധ്യാനിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6:37 അതിൻ്റെ 37-ാമത്തെ വാക്യം വായിക്കുന്നു. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. പ്രേസ് ടു ജീസസ്. രണ്ട് കാര്യമാണ്. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. മറ്റൊന്ന്, എൻ്റെ അടുക്കൽ വരുന്നവനെയും തള്ളിക്കളയാത്തൊരു കർത്താവ്. പിതാവ് അയച്ചിട്ട് ചിലർ ചെല്ലുമ്പോൾ അറിഞ്ഞും കേട്ടും ചിലരും ചെല്ലും. രണ്ടു കൂട്ടരെയും ദൈവം ചെയ്യത്തില്ല, തള്ളിക്കളയത്തില്ല. ദൈവം അവരെ ചേർത്ത് പിടിപ്പാൻ ഇടയായിത്തീരും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഒത്തിരി പേര് തന്നെ അനുഗമിക്കുവാനും തൻ്റെ അടുക്കൽ വരുവാനും ഇടയായിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ എത്ര പേര് നിലനിന്നു എന്ന് നമ്മൾ തിരുവെടുത്ത് പരിശോധിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഒത്തിരി പേര് അടുത്തു വരുന്നുണ്ട്, പലരും നിലനിൽക്കാതെ ഓടുകയാണ്. സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്ന ഒരൊറ്റ വ്യക്തിയെ ദൈവം തമ്പുരാൻ എന്ത് ചെയ്യത്തില്ല, തള്ളിക്കളയുന്ന ദൈവമല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ദൈവ സന്നിധിയിൽ കർത്താവിൻ്റെ പാദത്തിൽ അടുത്തു വന്നത് എത്ര പേർക്ക് ബോധ്യമുണ്ട്? എന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നീ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നെന്നൊരു ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ കുഞ്ഞ്, നീ അനുഗ്രഹിക്കപ്പെട്ടവളായിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. നീ വിടുതൽ പ്രാപിച്ചവനായിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. പ്രശ്നം നിനക്ക് ഒത്തിരി ഉണ്ടായിരിക്കും, പ്രതികൂലം നിനക്ക് ഒത്തിരി ഉണ്ടായിരിക്കും. പക്ഷെ നീ ഒന്ന് തിരിച്ചറിയണം, ഞാൻ വന്നിരിക്കുന്നത് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച യേശു കർത്താവിൻ്റെ പാദത്തിലാണെന്ന് നിനക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നീ നിരാശപ്പെട്ടു പോകുവാൻ ദൈവം തമ്പുരാൻ അനുവദിക്കത്തില്ല. പ്രേസ് ടു ജീസസ്. ഹല്ലേലൂയ. നമ്മളെ ചേർത്ത് പിടിക്കാമെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, തള്ളി മാറ്റത്തില്ല എന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. പല സാഹചര്യങ്ങളുടെ നടുവിലും നമ്മളെ മാറ്റി നിർത്തി എത്രയോ അനുഭവങ്ങളുണ്ട്. പലരും നമ്മളെ ഒതുക്കി മാറ്റിക്കളഞ്ഞിട്ടില്ലേ. എന്നാൽ നീ ഈ കർത്താവിൻ്റെ ഒരു പ്രത്യേകത, ആമേൻ, ഈ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നാൽ ഒരു നാളും അവനെ തള്ളിക്കളയാത്തൊരു ദൈവം. ഇനി അഥവാ അവൻ മാറിപ്പോന്നെങ്കിൽ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും. നമുക്കൊരു വാക്യം കൂടെ വായിക്കുവാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 19:19 അതിൻ്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ എന്നോട്. ഒരുത്തൻ വന്ന് കർത്താവിനോട് ചോദിക്കുക, നിത്യജീവനെ പ്രാപിക്കും ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന്. പ്രേസ് ടു ജീസസ്. കർത്താവിൻ്റെ അരികെ വന്നതാണ്. കർത്താവിനെ പെട്ട് കേട്ടു, അറിഞ്ഞു. ഒത്തിരി അനുഭവങ്ങളുള്ളത് കൊണ്ട് ഈ മനുഷ്യൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. കർത്താവിൻ്റെ അരികെ വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിത്യജീവൻ പ്രാപിക്കണം, എനിക്ക് അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുവാൻ തയ്യാറാണെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ നമ്മൾ പറയേണ്ട ഒരു പദം ഇങ്ങനെയല്ലേ, ഈ മനുഷ്യനെ ചേർത്ത് പിടിച്ചാൽ സഭയ്ക്കൊരു അനുഗ്രഹമായിരിക്കും, ജീവിതങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും,
ആമേൻ. സ്തോത്രം. ഇത് പറയേണ്ട സ്ഥാനത്ത് ആ കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്, നീ എന്ത് ചെയ്യണം? കൽപ്പനകൾ അനുസരിക്കണം. സ്തോത്രം ചെയ്യുന്നു. വന്ന പുള്ളിയും ഒട്ടും കുറച്ചൊന്നുമില്ല, പുള്ളിയും പറഞ്ഞു ഞാനിത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. കൽപ്പനകൾ അനുസരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാനത് പാലിക്കുന്ന ആളാ കർത്താവ് എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു, സ്തോത്രം ചെയ്യുന്നു, നീ എന്ത് ചെയ്യണം? അപ്പനെ അമ്മ എന്ത് ചെയ്യണം? ബഹുമാനിക്കണമെന്ന് പറഞ്ഞു. താഴോട്ട് നിങ്ങൾ 19:1 താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം ചെയ്യുന്നു. അത് നന്മ ചെയ്തിട്ട് നിത്യജീവൻ പ്രാപിക്കുവാൻ ഒരു മനുഷ്യൻ വന്നതാ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ദൈവം തമ്പുരാൻ പറഞ്ഞു എന്ത് ചെയ്യണം? നീ കൽപ്പന അനുസരിക്കണം. കൽപ്പന അനുസരിക്കാതെ നന്മ ചെയ്തിട്ട് നിത്യജീവൻ പ്രാപിക്കാമെന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുന്നതല്ല. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അമ്മയപ്പന്മാരെ അനുസരിക്കാതെ ഒത്തിരി പേര് ആമേൻ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനകത്തും ദൈവം പ്രസാദിക്കത്തില്ല. നിന്റെ അപ്പനെ അമ്മയെ നീ ബഹുമാനിക്കണം. നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ ഉടമന വൈഡമന അർത്ഥനാദി രഗനകടം ദോൽ പ്രവനകടകസിയാന. അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്തു നന്മ ചെയ്യണമെന്ന്? കർത്താവ് പറഞ്ഞ പദം, നീ സൽഗുണപൂർണനാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തു ചെയ്യണം? സകലതും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. 19 അതേ നമ്മൾ 22 വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അത് വായിക്കുന്നത്. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ടിട്ട് അവൻ പോയി കളയുവാനിടയാണ്. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നതിന് സമ്പത്തൊരു തടസ്സമല്ല. ദൈവത്തിൻ്റെ അരിക്കൽ വരുന്നവന് ധനമൊരു തടസ്സമല്ല. ദൈവത്തിൻ്റെ അരികിൽ വരുന്നവന് പ്രശ്നമൊരു പ്രശ്നമല്ല. അവൻ എപ്പോൾ വേണമെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാൻ തക്കവണ്ണം ദൈവം ഒരു വഴി നമുക്ക് വെച്ചിട്ടുണ്ട്. ഞാനും നീ തീരുമാനത്തിനകത്ത് വരണം. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഈ മനുഷ്യൻ ഒത്തിരി ധനമുള്ളവനും സമ്പത്തുള്ളവനും ആയതുകൊണ്ട് അവൻ ദുഃഖിച്ചു വിലപിച്ചു പോകുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം ചെയ്യുന്നു. നിത്യജീവൻ അല്ല വലുത്, ലോകത്തിലെ സമ്പത്തും ധനവുമെന്ന് ആ മനുഷ്യൻ ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു. കർത്താവ് പറഞ്ഞു, നീ സൽഗുണപൂർണനാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തു ചെയ്യണം? നീ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ, എന്നിട്ട് നീ എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, നമുക്കുള്ളത് വസ്തുവകൾ വിറ്റ് കൊടുക്കുവാനല്ല പറഞ്ഞത്, നിനക്കും നിന്റെ മക്കൾക്കും ദൈവം തന്ന ദാനത്തെ നശിപ്പിച്ച് കളയുവാനുമല്ല പറഞ്ഞത്. ആമേൻ. നീ ദൈവത്തിൻ്റെ അരികൽ വന്നിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ തള്ളിക്കളയത്തില്ല. ആമേൻ. അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അവൻ നിന്നെ ചേർത്ത് പിടിക്കും. അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഇന്ന് നീ പകൽക്കാലം നീ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇതിനകത്ത് വന്നിട്ടുള്ള ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നീ വന്നിരിക്കുന്ന അത്യുന്നതിൻ്റെ മറവിലാണ്. നിന്റെ വിഷയത്തിന് വിടുതലുകൾ ദൈവമാണ് തരുന്നത്. നിന്റെ വിഷയത്തിന് പരിഹാരം തരുന്ന ദൈവമാണ്. നിന്റെ രോഗത്തിന് സൗഖ്യം തരുന്നവൻ കർത്താവാണ്. നീ അവൻ്റെ അരികൽ വന്നതുകൊണ്ട് നീ ഒരിക്കലും നിരാശപ്പെട്ടു പോകുവാൻ ദൈവം തമ്പുരാൻ അനുവദിക്കത്തില്ല. ഉടമന വൈഡജന വർധനാദി രഗനകട വൈശസ്തി പ്രവരകടം. ഹാലലൂയ. രക്തത്താൽ ക്ഷയമെടുക്കുന്നു. ഈ മനുഷ്യന് വളരെ സമ്പത്തുണ്ടായിരുന്നു. ഈ സമ്പത്ത് നിമിത്തം താൻ എന്ത് ചെയ്തു? പിൻവാങ്ങി പോകുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം ചെയ്യുന്നു. നമുക്ക് സക്കായി എന്ന് പറയുന്ന മനുഷ്യനെ അറിയാം. ചുങ്കം പിരിക്കുന്ന ആളായിരുന്നു, ടാക്സ് കളക്ടറായിരുന്നു. യേശു കർത്താവിൻ്റെ ശ്രുതി തൻ്റെ കാതുകളിലും കേൾപ്പാനിടയായിത്തീർന്നു. അങ്ങനെ ഇരിപ്പോൾ തനിക്കൊരു ചിന്ത തോന്നി, ഈ കർത്താവിനെ ഒന്ന് കാണണമെന്ന്. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കളക്ടറെ മുമ്പിൽ വന്നാൽ നമ്മൾ വഴി മാറിക്കൊടുക്കും, അവർക്ക് വഴിയൊരുക്കി കൊടുക്കും. എന്നാൽ യേശു കർത്താവിൻ്റെ വരവ് അന്ന് അറിഞ്ഞുകൊണ്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ടാക്സ് കളക്ടറായിരിക്കുന്ന സക്കായി ഓടി അടുത്തു ചെന്നപ്പോഴും ജനം വഴി മാറി ഒന്നും ചെയ്തിട്ടില്ല. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അതിനേക്കാളും മുമ്പേ ഓടി ഒരു കാട്ടത്തി മരത്തിൽ കയറുവാനിടയായിരുന്നു. നമുക്കൊന്ന് വാക്യം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം ധാരമെന്ന വളവശ്. അതേ, സ്തോത്രം ചെയ്യും. 19:9 വാക്യം. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇവനും അബ്രഹാമിൻ്റെ മകനെന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. രണ്ടാമത് പറഞ്ഞ പദം, ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു.
യേശുവിന്റെ അടുക്കൽ വന്നവൻ ഒന്ന് അബ്രഹാമിന്റെ മകനെന്ന് വിളികേൾക്കാൻ ഇടയായിത്തീർന്നു, രണ്ട് ആ കുടുംബത്തിനൊരു രക്ഷ വരുവാൻ ഇടയായിത്തീർന്നു. ഇവൻ ഹാമേൻ, നമ്മൾ 19-ാം അധ്യായത്തിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഹാമേൻ സ്തോത്രം, അവൻ ഒരു ചുങ്കക്കാരിൽ പ്രമാണിയും ഒരു ധനവാനുമായൊരു മനുഷ്യനായിരുന്നു. കാട്ടത്തീ വൃക്ഷത്തിനകത്ത് കയറി കർത്താവിനെ കാണുവാൻ വെയിറ്റ് ചെയ്തിരുന്ന മനുഷ്യന് ദൈവം തമ്പുരാൻ ഹാമേൻ സ്തോത്രം ചെയ്ത് ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്നപ്പോൾ അവനോട് പറഞ്ഞു, സക്കായിയേ വേഗം താഴെ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ കൂടെ നിന്റെ വീട്ടിലിരിക്കുമെന്ന് പറഞ്ഞു. കൂട്ടത്തിലുള്ളവർ പറഞ്ഞു, ഈ പാപിയായ ഒരു മനുഷ്യനോടുള്ള കർത്താവ് ഇരിക്കുമോ എന്ന് ചോദിച്ചു. നോക്ക്, ഈ ക്രിസ്തുവിനെ ഈ സക്കായി കണ്ടുമുട്ടിയപ്പോൾ സക്കായിക്കൊരു കാര്യം പിടികിട്ടി. സക്കായി ഉടനെ പറഞ്ഞൊരു പദമുണ്ട്, എൻ്റെ സ്വത്തിൻ്റെ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. ആ സ്തോത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പറഞ്ഞത് കേട്ടോ, സ്തോത്രം ചെയ്യുന്നു, അധികമായി ഞാൻ വല്ലതും അന്യായമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങും കൂടെ തിരികെ കൊടുക്കും. ഇപ്പം സക്കായി ധനവാനായോ പാപ്പരായോ, സ്തോത്രം ചെയ്യുന്നു, സകലതും നഷ്ടപ്പെട്ടില്ലേ, പാപ്പരെന്നുള്ള നില നിൽക്കുകയല്ലേ. എങ്കിൽ സക്കായിക്കൊരു കാര്യം അറിയാം, തൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ സകലത്തിൻ്റെയും ഉറവിടമായ ക്രിസ്തുവാണ്. അവൻ്റെ മുമ്പിൽ അവൻ്റെ കയ്യിൽ ഒന്നിനും കുറവില്ലാത്തവനാണ്. ഈ കർത്താവിനെ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം സക്കായിയുടെ മുമ്പിൽ ആ ധനം ഒരു തടസ്സമല്ലായിരുന്നു. ഈ കർത്താവിനെ പ്രാപിച്ചെടുക്കുവാൻ സക്കായിയുടെ മുമ്പിൽ ആ സ്തോത്രം ചെയ്യുന്നു ആ ജനം ഒരു തടസ്സമല്ലായിരുന്നു. സക്കായിയുടെ മുമ്പിൽ ആമേൻ ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ അല്ലെങ്കിൽ ഈ കർത്താവുമായിട്ടൊരു ബന്ധത്തിൽ ആമേൻ തൻ്റെ പദവി ഒരു തടസ്സമല്ലായിരുന്നു. പലപ്പോഴും നമ്മൾ നമ്മുടെ പദവികളും നമ്മുടെ സമ്പത്തും നമ്മുടെ ധനവും നമ്മുടെ സ്തോത്രം ചെയ്യുന്നു പല നിലപാടുകളും ദൈവത്തോട് അടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ നമുക്കൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്ന സക്കായി എന്ന് പറഞ്ഞ ആമേൽ ചുങ്കക്കാരനായ അല്ലെങ്കിൽ ടാക്സ് കളക്ടറായിരിക്കുന്ന ഈ മനുഷ്യൻ ആമേൽ ദൈവത്തിൻ്റെ മുമ്പിൽ വരുവാൻ ബന്ധപ്പെട്ടപ്പോൾ അവൻ്റെ മുമ്പിൽ ഒന്നും അവന് തടസ്സമായിരുന്നില്ല. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നിന്റെ മുമ്പിൽ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതൊരു തടസ്സമല്ല. സക്കായിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ദൈവത്തിന്റെ ഇടപെടൽ. ഒരുവൻ ധനവാനായതുകൊണ്ട് കർത്താവ് പറഞ്ഞ പദം കേട്ടിട്ട് താൻ മടങ്ങിപ്പോകുവാൻ ഇടയായിത്തീർന്നു. ഒരുവനും ധനവാനായിരുന്നു, ആ മനുഷ്യൻ കർത്താവിന്റെ അരികിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞ പദം കേട്ടിട്ട് അല്ലെങ്കിൽ കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ താൻ എടുത്തൊരു തീരുമാനം, എൻ്റെ സ്വത്തിൻ്റെ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. അധികമായി ഞാൻ വല്ല അന്യായമായി ഞാൻ കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി ഞാൻ കൊടുക്കും. നമ്മൾ ആരെങ്കിലും ചെയ്യുമോ? സകലത്തിൻ്റെയും ഉടയവനും കർത്താവിൻ്റെ പക്കൽ ഒന്നിനും കുറവില്ലാത്ത ഒരു കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ ഇതൊന്നും ആ നിത്യരക്ഷയ്ക്ക് തടസ്സമായി സക്കായിയുടെ മുമ്പിൽ നിന്നില്ല. നിന്റെ മുമ്പിൽ നിത്യരക്ഷയ്ക്കും ദൈവിക പ്രവൃത്തികൾക്കും തടസ്സമായി എന്തെങ്കിലും മുമ്പിൽ നിൽക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നീ അതിനെ കുടഞ്ഞു കളയണം. ഇന്ന് പകൽക്കാലം നീ അതിനെ ഗുഡ് ബൈ പറയുവാൻ മനസ്സ് വെച്ചാൽ നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പറയട്ടെ, നിന്നെ പരിപാലിക്കുന്ന ദൈവം, നമ്മുടെ യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ആമേൻ താൻ അത്ഭുതം ചെയ്തുകൊണ്ട് ഒത്തിരി പേർ തന്നെ പിൻപറ്റി, ഒത്തിരി പേർ ചാപ്പാടിനായി പിൻപറ്റി, ഒത്തിരി പേർ രോഗസൗഖ്യത്തിനായി പിൻപറ്റി, ഒത്തിരി പേർ വീടുകളിൽ നടക്കുവാൻ പിൻപറ്റി, ഒത്തിരി പേർ ഈ കർത്താവ് എങ്ങനെയുണ്ടെന്ന് കാണുവാൻ പിൻപറ്റി. എന്നാൽ കർത്താവിൻ്റെ വചനം കേട്ടോ, സ്തോത്രം ചെയ്യുന്നു, എൻ്റെ പിതാവ് തരുന്നവരൊക്കെ എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും ഞാൻ തള്ളിക്കളയത്തില്ല. തള്ളിക്കളയാത്തൊരു നല്ല കർത്താവ് ഉണ്ടെങ്കിൽ ഈ നല്ല കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ഈ കർത്താവുമായിട്ട് നിനക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റാത്ത എന്തെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിൽ തടസ്സമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ നീ ബ്രേക്ക് ചെയ്ത് നീ ദൈവസന്നിധിയിൽ മുന്നോട്ട് വന്നാൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിന്നെ കരം പിടിച്ചുയർത്തുന്ന കർത്താവ്, ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും നിന്നെ കരം താങ്ങി വഴി നടത്തുന്ന ഒരു കർത്താവ് ഇന്ന് പകലിലും നടത്തുവാൻ അവൻ വിശ്വസ്തനാണ്. ഒരു തടസ്സവും ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാൻ എന്നെ നിന്നെ വെക്കുവാൻ നീ അനുവദിച്ചു കൊടുക്കരുതെന്ന് പരിശുദ്ധ ആത്മാവിൽ ഇപ്പൊ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഹാലലൂയ്യ, രക്തത്താക്ഷയം എടുക്കുന്നു. നമുക്കറിയാം ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്നും പുറപ്പെട്ട് ആമേൻ തന്നെ തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കനാൻ ദേശത്തേക്ക് വരുന്ന സമയത്ത്
യെരിഹോവ് നോക്കി കാണാൻ പോയി. അവിടെ ചെന്ന് രണ്ടുപേര് പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ വീട്ടിൽ കയറി താമസിച്ചു. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ആ സ്ത്രീയെ പറ്റി എല്ലാവർക്കും അറിയാം, ഒരു കോട്ടയുടെ മതിലിൻ്റെ മുകളിൽ താമസിച്ചിരുന്ന സ്ത്രീയാണ്. എന്നാൽ അവളെടുത്തൊരു തീരുമാനം, ആ തീരുമാനം അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ആ ജീവിതത്തെ, ആമേൻ, അവൾ ചില ജീവിതത്തോടും ചില വിഷയത്തോടും ഗുഡ് ബൈ പറയുവാൻ അവൾ തീരുമാനിച്ചപ്പോൾ അവളുടെ ജീവിതത്തെ ആമേൻ മുൻപിൽ കൊണ്ടുവരുവാൻ അതൊരു തടസ്സമായിരുന്നില്ല. ഇസ്രായേലിൽ ഒരു പ്രമാണി ഉണ്ടായിരുന്നു, ഒരു പ്രഭു ഉണ്ടായിരുന്നു. അത് ശൽമോന്റെ ഭാര്യയായി പിന്നത്തേതിൽ രാഹേബ് എന്ന് പറഞ്ഞ സ്ത്രീയെ അത് പുറത്തു കൊണ്ടുവന്നെങ്കിൽ അതിൻ്റെ ഒരു യഥാർത്ഥമായി സത്യം വിളിച്ചു പറഞ്ഞാൽ അവളെടുത്ത തീരുമാനമായിരുന്നു. അവിടെ തീരുമാനം, സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലും ഞാൻ പുറത്തു വരാൻ കഴിയത്തില്ല, എൻ്റെ പാപപ്രവൃത്തികൾ, എൻ്റെ ദുഷ്ടപ്രവൃത്തികൾ സകലതും എന്നെ അത് ബ്രേക്ക് ചെയ്ത് നിർത്തുന്നു എന്ന് പറഞ്ഞ് അവൾ അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ ഒരിക്കലും അവൾക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല. മത്തായിയുടെ സുവിശേഷം 1-5 വാക്യം നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട്, സ്തോത്രം ചെയ്യുന്നു, അതെ, ഇസ്രായേലിൻ്റെ പ്രഭുവിൻ്റെ ഭാര്യ ശൽമോൻ എന്ന് പറഞ്ഞ ഒരു പ്രഭുവിൻ്റെ ഭാര്യയായി പിന്നത്തേതിൽ ഈ രാഹേബ് എന്ന സ്ത്രീയെ ദൈവം തമ്പുരാൻ കൊണ്ടുവന്നെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്ന ആരെയും ദൈവം തടഞ്ഞു നിർത്തത്തില്ല, അവരെ തള്ളിക്കളയത്തില്ല, അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അവക്ക് വേണമെങ്കിൽ പറയാം, ജനത്തിന് വേണമെങ്കിൽ പറയാം, ഒരിക്കലും നടക്കത്തില്ല, ഇങ്ങോട്ട് വരുവേ വേണ്ട എന്ന് വേണേൽ പറയാമായിരുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അമ്മ സ്തോത്രം വരുവാൻ തീരുമാനിച്ചപ്പോൾ അവളുടെ ജീവിതത്തിനകത്ത് തടസ്സമായി നിന്നതും അമ്മ പ്രശ്നമായി നിന്നതും അവൾ തിരിച്ചറിഞ്ഞതാണ് ഏറ്റവും വലിയ വിടുതൽ. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന സഹോദരിയോടും സഹോദരന്മാരോടും ഞാൻ പറയട്ടെ, ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം തടസ്സമായി നിന്റെ മുമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നീ അതിനെ വിട്ടോടുവാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവം, നീ ഏത് രോഗത്തോടാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഏത് ഭാരത്തോടാണ് ഇവിടെ വന്നിട്ടുള്ളത്, കടഭാരത്തോടാണോ സഹോദരി നീ വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ആത്മ പറയും നിന്നെ വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. കടഭാരത്തോടാണ് ദൈവദാസന്മാർ വന്നിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിന്നെ വിടുവിക്കുന്നൊരു കർത്താവ്. ഇന്ന് പകലിൽ നീ കർത്താവിന്റെ സന്നിധിയിൽ വന്നാൽ അവൻ നിന്നെ തള്ളിക്കളയത്തില്ല, അവൻ നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. അവൻ ചേർത്ത് പിടിച്ചാൽ അത് നിശ്ചയമായിട്ടും ഒരു അനുഗ്രഹത്തിലേക്ക് വഴിതെളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. റുമന വൈഡജന, ഹല്ലേലൂയ, രക്തത്താൽ ജയമെടുക്കുകയാ. ഈ കർത്താവിന്റെ സന്നിധി വന്നിട്ട് മടങ്ങിപ്പോയി ഒത്തിരി പേരെ കാണാൻ കഴിയും. നമ്മളിപ്പോ ആദ്യം കേട്ടതുപോലെ, മത്തായിയുടെ സുവിശേഷം നമ്മൾ കേട്ടതുപോലെ, ആ മനുഷ്യന് സമ്പത്തുണ്ടായിരുന്നു, ഒത്തിരി പദവികളുണ്ടായിരിക്കാം, പക്ഷേ ദൈവം തമ്പുരാൻ പറഞ്ഞ വാക്കനുസരിക്കുവാൻ കഴിയാതെ താൻ മടങ്ങിപ്പോയപ്പോൾ, ആ മേൻ സ്തോത്രം, പ്രഭുവായിരുന്നവൻ ചുങ്കക്കാരിൽ ധനവാനായിരുന്ന മനുഷ്യനെടുത്ത തീരുമാനം, ആ മേൻ സ്തോത്രം, ഞാൻ അന്യായമായി വല്ലതും കൈ വാങ്ങിവെച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിൻ്റെ പാതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കും, ഹമേ അധികമായി പിന്നെയും എൻ്റെ കൈവശം വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ 4 മടങ്ങ് ഞാൻ വീണ്ടും കൊടുക്കുമെന്ന് പറഞ്ഞ് തന്നെ തന്നെ ഒരു പാപ്പരായി പ്രഖ്യാപിക്കുമ്പോൾ, സ്തോത്രം ചെയ്യുന്ന അവനറിയാം അവൻ പാപ്പരാകത്തില്ല, കാര്യം സകലത്തിൻ്റെ ഉടയവനും സൃഷ്ടികർത്താവും യേശു അപ്പ അവൻ്റെ കൂട്ടത്തിലുള്ളത് കൊണ്ട് അവൻ ഒരിക്കലും പാപ്പരാകത്തില്ല. നിന്നെ വിളിച്ചിറക്കിയ ദൈവം തമ്പുരാൻ നാളിതുവരെയും കരം പിടിച്ച് നടത്തിയില്ലേ? നിൻ്റെ പട്ടിണിയുടെ നടുവേൽ, നിൻ്റെ പ്രശ്നത്തിൻ്റെ നടുവേൽ, നിൻ്റെ വേദനയുടെ നടുവേൽ, നിൻ്റെ രോഗത്തിൻ്റെ നടുവിൽ ഈ നല്ല കർത്താവ് നിന്നെ കരം പിടിച്ച് നടത്തി ഇതുവരെ കൊണ്ടുവന്ന ദൈവമാകയാൽ നിന്റെ ജീവിതത്തെ അവൻ നിശ്ചയമായിട്ടും ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. പരിശുദ്ധ ആത്മാവ് ഹമലിന്ന് പകൽക്കാലം ദൈവ സഭയോട് പറയുകയാണ്, സാക്ഷ്യത്തിന് സമയം തന്നാൽ ഒരിക്കലും തീരാൻ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത നിലയിൽ ദൈവം അനുഗ്രഹിച്ച സമയങ്ങളെ പറ്റി കേൾക്കാൻ കഴിയും. എന്താ കാര്യം? അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ്റെ സന്നിധിയിൽ വന്നവരെ ആരും അവൻ തള്ളിക്കളഞ്ഞ ചരിത്രമില്ല. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. രാഹേബ് എന്ന സ്ത്രീയെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ പാപത്തിനകത്ത് ജീവിച്ചവൾ അവിടെ ഉപജീവന മാർഗമെന്ന് ഒരു പക്ഷേ എങ്കിൽ പറഞ്ഞേക്കാമായിരിക്കാം. എന്തു തന്നെയുമാകട്ടെ, പക്ഷേ ഒരു നല്ല കർത്താവിനെ അവൾ കണ്ടുമുട്ടിയപ്പോൾ, ഒരു നല്ല കർത്താവിനെ പറ്റി അവൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവളും അവളുടെ കുടുംബവും ആമേ സ്തോത്രം രക്ഷ പ്രാപിച്ചു എങ്കിൽ തിരുവെഴുത്ത് പറയുന്നു, ആമേൻ, ഈ പ്രശ്നമല്ലായിരുന്നു നമുക്ക് തടസ്സം. അവൾ ഈ കർത്താവിൻ്റെ മുമ്പിലേക്ക് അവളെ സമർപ്പിച്ച് അവൾ അവിടെ നിന്ന് മടങ്ങി വരുവാൻ ഇടയായപ്പോൾ അവക്കത് വിടുതലായി തീരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ, രക്തത്താൽ ക്ഷയം എടുക്കുകയാണ്.
പ്രേസ് ടു ജീസസ്. പലപ്പോഴും നീയും ഞാനും എടുക്കുന്ന നിലപാടുകളാണ് പലപ്പോഴും നമ്മൾ ദൈവിക അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്. അത് നമ്മൾ മാറ്റിവെച്ചിട്ട് ഈ നല്ല കർത്താവിൻ്റെ മുമ്പിൽ നിൻ്റെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചാൽ, നിൻ്റെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചാൽ, നീ അവൻ്റെ സന്നിധിയിലേക്കൊന്ന് അടുത്തു വന്നാൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധയാൽ പറയുന്നു, അവൻ നിന്നെ തള്ളിക്കളയത്തില്ല, അവൻ നിന്നെ ചേർത്ത് പിടിക്കും. അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം, നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന ദൈവം, നിൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്ന ദൈവം, നിൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതുന്ന ദൈവം. ഈ നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ നിൻ്റെ ഹൃദയ പരമാർത്ഥതയോടെ നീ മടങ്ങി വന്നാൽ, സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. കൈത്താങ്ങി ചേർത്ത് നിർത്തുന്ന കർത്താവ്. നമുക്കറിയാം എലിമലേക്കും കുടുംബവും യെരുശലേമിൽ ഒരു ക്ഷാമമുണ്ടായപ്പോൾ, പ്രശ്നമുണ്ടായപ്പോൾ ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പുറപ്പെട്ടു പോയി. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. മറ്റൊരു ദേശത്ത് പോയത് എന്താ, എങ്ങനെയെങ്കിലും ഉപജീവനം കഴിച്ച് കുടുംബം കുഞ്ഞുങ്ങളെ നോക്കണം, കുടുംബത്തിനൊരു സഹായമായിരിക്കണം, ആവശ്യബോധത്തോടാണ് മടങ്ങിപ്പോയത്, കടന്നുപോയത്. എന്നാൽ അവിടെ ചെന്നു കല്യാണമൊക്കെ കഴിച്ചു, സ്തോത്രം ചെയ്യുന്നു, ആമേൻ. ഒരു കുടുംബജീവിതമൊക്കെ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. പെട്ടെന്ന് പ്രയാസങ്ങളുണ്ടായ കുടുംബത്തിനകത്ത്, ഒത്തിരി ദുഃഖങ്ങളുണ്ടായ കുടുംബത്തിനകത്ത്, ആ ചരിത്രങ്ങൾ നമുക്ക് നന്നായിട്ടറിയാം. ദൈവമക്കളോട് ഞാൻ പറയട്ടെ, സ്തോത്രം ചെയ്യുന്നു, ഏത് പ്രശ്നമുണ്ടെങ്കിലും ഏത് ദുഃഖമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഭവനത്തെ വിട്ട് നിങ്ങൾ ഓടിപ്പോകരുത്, ദൈവസഭ വിട്ട് ഓടിപ്പോകരുത്, ദൈവവചനം വിട്ട് ഓടിപ്പോകരുത്, ദൈവസന്നിധി വിട്ട് ഓടിപ്പോകരുത്. സ്തോത്രം ചെയ്യുന്നു, അന്യനാട്ടിൽ ചെന്ന് അന്യദേശത്ത് ചെന്ന് പാർത്ത് ആമേൻ അവിടെ ഉപജീവനം കഴിച്ച് ജീവിച്ച നവോമിക്ക് പറ്റിയ വലിയ ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും തിരുവെഴുത്തിനകത്ത് വ്യക്തമായി കിടക്കുമ്പോൾ ആമേൻ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, സ്തോത്രം ചെയ്യുന്നു, ആമേൻ. സ്തോത്രം, ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയാതെയും ഒരിക്കലും ദൈവസഭയ്ക്കകത്ത് കടന്നു വരുവാൻ വ്യവസ്ഥയില്ലാതിരിക്കുന്ന ഒരുവൾ, തൻ്റെ ദൈവമായ യഹോവയുടെ ആമേ സ്തോത്രം ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്ന ഒരു സഹോദരി നമുക്കറിയാം. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്കവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോ ജനത്തിനെയും അനുഗ്രഹിക്കുന്നൊരു ദൈവം. നിനക്കൊരു പ്രതിഫലമുണ്ട് നിശ്ചയം. നീ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു മറുപടിയുണ്ട് നിശ്ചയം. നീ യഹോവയ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന നീ നിരാശപ്പെട്ടു പോകുവാൻ ഉടയതമ്പരാൻ അനുവദിക്കത്തില്ല. നീ നിന്നെ കാണുന്നൊരു ദൈവം, നിന്റെ കുടുംബത്തെ കാണുന്നൊരു ദൈവം, നിന്റെ അസുഖത്തെ രോഗത്തെയും കാണുന്നൊരു ദൈവം. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ അത്യുന്നതിൻ്റെ മറവിൽ ആമേൻ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ, ഈ സെക്ഷൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഇതിൻ്റെ മൊത്തത്തെ പ്രവർത്തനം കഴിയുമ്പോൾ, നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ചില നന്മയുടെ വഴികൾ ഓപ്പണായി വരും. ചില രോഗികൾ സൗഖ്യമാകും. ചില പുതിയ വാതിലുകൾ ഓപ്പൺ ആകും. ചില നന്മ ജോലിയുടെ വാക്കുകൾ ദൈവം നിന്റെ കാതിൽ കേൾപ്പിക്കുവാൻ ഇടയായിത്തീരും. ഉടരമന വൈടമന വർത്തനാദി രക്തത്താൽ ക്ഷയമെടുക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഈ രൂത്തെന്ന് പറഞ്ഞ സഹോദരിക്ക് ഒരിക്കലും ഇതിനകത്ത് വരുവാൻ വ്യവസ്ഥയില്ല. ദൈവം തമ്പരാൻ വെച്ച പ്രമാണമാണ്, എങ്കിലും നമ്മൾ അങ്ങനെ അതിനകത്തോട്ട് കടക്കുന്നില്ല. പക്ഷേ ഇതിനകത്ത് വന്ന് കയറുവാൻ ഒരു കാരണമുണ്ട്. തൻ്റെ അമ്മാവിയമ്മയ്ക്കകത്ത് നവോമിയിൽ അകത്തൊരു പ്രമാണമുള്ള ദൈവത്തെ കണ്ടവൾ. ഉടാരമന ധൂൽമറക്കൽ സിയാന, ആമേൻ. നീ മരിച്ചു അടക്കപ്പെടുന്നിടത്ത് ഞാനും അടക്കപ്പെടുമെന്നും, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയത്തക്ക നിലയിൽ നവോമിയുടെ അകത്ത് ദൈവത്താൽ ആമേൻ ആമേ സ്തോത്രം. അതെ, ആ സ്ത്രീ കാണുവാൻ ഇടയായിത്തീർന്നു. അവൾ അന്യദേശക്കാരിയാകട്ടെ, അന്യജാതിക്കാരിയാകട്ടെ, ആരുമാകട്ടെ, ഈ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വരുന്നവന് തള്ളിക്കളയാത്തൊരു നല്ല കർത്താവ്, ചേർത്ത് പിടിക്കുന്ന നല്ല കർത്താവ് നമുക്ക് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ആമേൻ സ്തോത്രം ചെയ്യുന്നു. അവളെടുത്ത തീരുമാനം അവൾക്ക് വേണം ഒരു പക്ഷെങ്കിൽ പറയാമായിരുന്നു, ആമേൻ സ്തോത്രം, എന്നെ അല്ലെങ്കിൽ ഞങ്ങളെ എത്ര തലമുറ വരെ അതിനകത്ത് കയറ്റുവാൻ അവർ കയറ്റത്തുമില്ല, വ്യവസ്ഥയും ഇല്ല എന്ന് പറഞ്ഞ് അവൾക്ക് അവളെ തന്നെ ഒതുക്കാമായിരുന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ അവളെടുത്ത തീരുമാനം, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ മരിച്ചു അടക്കപ്പെടുന്നിടത്ത് ഞാനും അടക്കപ്പെടുമെന്ന്,
മരണത്താലല്ലാതെ എന്നെ നിന്റെ വേർപിരിക്കില്ല എന്നൊരു തീരുമാനമെടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം കടന്നു വന്ന ദൈവജനത്തോട് പറയട്ടെ, ഈ ദൈവം നിന്നെ കൈവിടുകയില്ല, ഈ ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും, ഈ ദൈവത്തിന്റെ പ്രവൃത്തി നീ കാണാലേ കാണും. നീ മടങ്ങിപ്പോകുമ്പോൾ സമാധാനത്തോടും സന്തോഷത്തോടും പരിശുദ്ധയാത്മാവും നിന്നെ മടക്കി അയക്കും. കാര്യം എന്താണെന്നറിയാമോ? നീ കർത്താവ് യേശുവിന്റെ ചിറകിൻ കീഴിലാണ് നീ വന്നിരിക്കുന്നത്. ഉടാരമന വൈഡജന വർത്തനാദി രഗനകട വൈശ്വസ്തി പ്രവനം. നഷ്ടങ്ങളുടെ കണക്കും പറഞ്ഞ് ദുഃഖങ്ങളും പറഞ്ഞ് ഒരു പക്ഷെങ്കിൽ മോവാബ് ദേശത്ത് തന്നെ വേണേ പാർക്കാമായിരുന്നു. രണ്ടുപേരുണ്ടായിരുന്നു, ഒരാൾ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ആമേ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, സ്തോത്രം ചെയ്യുന്നു, ഒരുവൾ കൂടെ നിന്നു. നമുക്കറിയാം രൂത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. എന്താ കാര്യം? ഈ നല്ല കർത്താവിൻ്റെ അരിക്കൽ വരുന്ന ആരും വിടത്തില്ല. അവൻ തള്ളിക്കളയൻ ദൈവമല്ല, ഒരു വ്യക്തിയും അവൻ ഉപേക്ഷിക്കത്തില്ല. നീ പൂർണ്ണ മനസ്സോടും തീരുമാനത്തോടും ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു വന്നാൽ നിന്നെ പരിപാലിക്കുന്ന ദൈവം, നിന്നെ സൂക്ഷിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം, ചില വ്യക്തികളോട് ഇടപെടുന്ന ദൈവം, നിനക്ക് വേണ്ടി കഥ സ്തോത്രം വ്യത്യസ്തമായിട്ട് ഇടപെട്ട് നിന്റെ ജീവിതത്തെ ആമൻ പുറത്തു കൊണ്ടുവരുന്ന ഒരു കർത്താവ്. ഉടാരമാന വൈഡമാന ഉടരപന വല ബൗദരീപന വല ശൈതരാ ജഗനകട വൈശസ്തി പ്രവനകടം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന ഈ ജനത്തെ കർത്താവെ ദുഷ്ടൻ തൊടുവാൻ നീ അനുവദിക്കരുത്. ദുഷ്ടൻ്റെ പദ്ധതികൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അവളുടെ തീരുമാനമാണ് അവളെ ഗുണത്തിൽ കൊണ്ടെത്തിച്ചത്. ആ തീരുമാനത്തിനകത്ത് നിൽക്കുന്ന ജീവിതത്തെ ദൈവം കൈവിടത്തില്ല. എന്താ തീരുമാനം? നീ പോകുന്നിടത്ത് ഞാനും വരും. എന്താ കാര്യം? ആ നവോമി എന്ന് പറഞ്ഞിരിക്കുന്ന ആ കൊച്ചമ്മയുടെ അകത്ത് പ്രമാണമുള്ളൊരു ദൈവത്തെ കണ്ടു, നിത്യത കൊടുക്കുന്ന ദൈവത്തെ കണ്ടു, സമാധാനം കൊടുക്കുന്ന ദൈവത്തെ കണ്ടു. ഇന്ന് പകൽക്കാലം നീ ഞാനും പോകുന്നിടത്ത് നമ്മുടെ അകത്ത് ഈ കർത്താവിനെ കാണട്ടെ. ഈ കർത്താവിനെ കാണുമ്പോൾ നിന്റെ കുടുംബത്തിൽ നിനക്കും അതൊരു സന്തോഷമായിരിക്കുവാനും അതൊരു വിടുതലായി തീരുവാനും ഇടയായിത്തീരും. അതുകൊണ്ട് നവോമി കണ്ട ദൈവത്തെ പിൻപറ്റുവാൻ തക്കവണ്ണം ആമെ രൂത്തെന്ന് പറഞ്ഞ സഹോദരി തീരുമാനമെടുത്തപ്പോൾ രൂത്തിൻ്റെ ജീവിതത്തെ പരിശുദ്ധയാത്മാവ് മാറ്റിമറിച്ചു. അവൾ ഒരു ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു വയലിൽ വന്ന് ചേരുവാനിടയായി. ആ തീരുമാനമാണ് നമ്മൾ കേട്ടു. ഒരു ധനവാനെന്ന മനുഷ്യൻ, സ്തോത്രം ചെയ്യുന്നു, തൻ്റെ തീരുമാനം തെറ്റിച്ച് മടങ്ങിപ്പോയപ്പോൾ, ഒരുവൻ തീരുമാനമെടുത്ത് തൻ്റെ സ്വത്തുകളെല്ലാം കൊടുക്കുവാൻ തയ്യാറായി. ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാൻ തടസ്സമായത് എന്താണുള്ളത് സഹോദരി? നിന്റെ പദവിയാണോ? അമ്മ നിന്റെ ജോലിയാണോ? ആമേ സ്തോത്രം ചെയ്യുന്നു. എന്താണ് തടസ്സം? ഈ നല്ല കർത്താവിനെ വിട്ടുള്ള ഒരു തടസ്സങ്ങളും വേണ്ട. ഇന്ന് പകൽക്കാലം അതിനെ നീ വിടുവാൻ മനസ്സുവെച്ചാൽ, ആ പ്രശ്നത്തെ വിടുവാൻ മനസ്സുവെച്ചാൽ, ആ പ്രതികൂലത്തെ വിടുവാൻ മനസ്സുവെച്ചാൽ, നിന്നെ ചേർത്തണയ്ക്കുന്ന ഒരു നല്ല കർത്താവ്, നിന്നെ ചേർത്ത് പിടിക്കുന്ന നല്ല കർത്താവ്. പലപ്പോഴും പലരുടെ നടുവിൽ നീ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പലരാൾ നീ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പലരാൾ നീ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധയാത്മാവിൽ പറയട്ടെ, ആമേൻ, നീ ഈ നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ വന്നാൽ അവൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. ഈ വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്ന വ്യക്തികളെ മാനിക്കുന്ന ഒരു നല്ല കർത്താവ് ഉലകത്തിൽ വേറെ എങ്ങുമില്ല. സ്തോത്രം ചെയ്യുന്നു. ഏതെല്ലാം ഗ്രന്ഥങ്ങൾ എടുത്തു പഠിച്ചാലും എവിടെയെല്ലാം നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ അരിക്കൽ വരുന്നവന് ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിലാണ് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ അനേക പ്രശ്നങ്ങളും അല്ലെങ്കിൽ അനേക കാര്യങ്ങളെ മാറ്റിവെച്ചിട്ട് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന നിങ്ങളെ കർത്താവ് ആമേ സ്തോത്രം ചെയ്യുന്നു, ആമേൽ അതേ തള്ളിക്കളയത്തില്ല. ഈ നവോമിയോട് ചോദിച്ചേ, പ്രശ്നങ്ങൾ പട്ടിണികളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടായപ്പം താനെടുത്ത തീരുമാനം തനിക്ക് വലിയ ദുഃഖത്തിന് കാരണമായി തീർന്നു. ദേശം വിട്ടു, മറ്റൊരു ദേശത്തേക്ക് പോയി. ദൈവനാമത്തെ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവവചനപ്രകാരം ഓർപ്പിക്കട്ടെ, ഏത് പ്രതിസന്ധിയുടെ നടുവിലും എത്ര വലിയ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാലും ഈ കർത്താവിനെ വിട്ട് ഒരടി പിന്നോട്ട് മാറരുത്.
ഈ കർത്താവിൻ്റെ സന്നിധി നിന്ന് പിന്മാറരുത്. നീ ഉറച്ചു നിന്നാൽ ഒരു ദുഷ്ടശക്തിയും നിന്നെ തകർക്കത്തില്ല. നീ ഉറച്ചു നിന്നാൽ ഒരു ബന്ധനവും നിന്നെ ഉടയ്ക്കത്തില്ല. ഇത് വെറുതെ പറയുന്ന പദങ്ങളല്ല, ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. നീ ഉറപ്പും ധൈര്യമുള്ളവനായി നിന്നാൽ, നീ ഉറപ്പോടെ നിന്നാൽ നിന്നെ കരം പിടിച്ച് താങ്ങുന്ന ഒരു കർത്താവ്, നീ ഉറപ്പോടെ നിന്നാൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന കർത്താവ്, നീ ഉറപ്പോടെ നിന്നാൽ ചിലരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന കർത്താവ്, നീ ഉറപ്പോടെ നിന്നാൽ നിനക്ക് വേണ്ടി ചില മറുപടികളെ തരുന്ന കർത്താവ് നമ്മുടെ നാടുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഓർപ്പിക്കട്ടെ, ഈ കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് ആരെയും അവൻ തള്ളിക്കളഞ്ഞ ചരിത്രമില്ല. ഹല്ലേലൂയ. പിന്നെ സംഭവിച്ചതൊക്കെ സ്വയമായിട്ട് തീരുമാനത്തിൽ വന്നുപോയതാ. നബകൽക്കാലം നമ്മൾ കേട്ടിരുന്നു, സ്തോത്രം ചെയ്യുന്നു. എരിഹോവും കോട്ടയം മതിലിന്റെ മുകളിൽ പാർത്തിരുന്ന ഒരു സഹോദരി, തന്റെ ജീവനും വളരെ മോശമായിരുന്നു, പാപം നിറഞ്ഞതായിരുന്നു. പക്ഷേ സകലതും വിട്ട് ഈ നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ അവൾ മടങ്ങി വന്നപ്പോൾ, അവൾ ആമേ അത് വിട്ട് മടങ്ങി വന്നപ്പോൾ, നമ്മൾ മത്തായിയുടെ സുവിശേഷം 1:5 വാക്യം നമ്മൾ വായിക്കുന്നു. അതേ സ്തോത്രം, ഇസ്രായേലിൻ്റെ പ്രഭുവായിരിക്കുന്ന ശൽമോൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രഭുവിൻ്റെ ഭാര്യയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം അവളെ സഹായിച്ചു. ഉടാരമന വൈഡജന ഹ്രകാശേക്കൽ സിയാന. ആമേ സ്തോത്രം ചെയ്യുന്നു. മോബാബ് ദേശക്കാരിയായിരിക്കുന്ന രൂത്ത് അവിടെ സ്വദേശം വിട്ട് ആമേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെ വീട്ടുകാരെയും നാട്ടുകാരെയും വിട്ടിട്ട് ആമേൻ ഈ നല്ല കർത്താവിനെ പിൻപറ്റുവാൻ തക്കവണ്ണം തീരുമാനമെടുത്തപ്പോൾ, ആ തീരുമാനത്തിൽ പ്രവർത്തിച്ചൊരു ദൈവം തമ്പുരാൻ, ആ തീരുമാനം അവരുടെ ജീവിതത്തിന് വലിയ ഗുണം വരുത്തിയെങ്കിൽ, അത് നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തമായി കിടക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പറയട്ടെ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം തമ്പുരാൻ, നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം തമ്പുരാൻ. രൂത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വഴിത്തിരിവുണ്ടാകുമെന്ന് രൂത്ത് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വച്ചിരിക്കുന്നു, അവൾ ഹല്ലേലൂയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളായി മാറുവാൻ ഇടയായി തീർന്നു. അവൾ ചെന്ന വയലിൽ പോലും അവൾക്ക് തടസ്സമില്ലാതിരിക്കും. അവൾ ചെന്ന കൈവച്ച ദേശം, കാലുവച്ച ദേശവും അവൾക്ക് അനുകൂലമായി. കാര്യമെന്താ? അവൾ ഈ നല്ല കർത്താവിനെ ചൂസ് ചെയ്ത്, ഈ നല്ല കർത്താവിനെ മുറുകെ പിടിച്ച്. ഇന്ന് പകൽക്കാലം കടന്നു വന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നിന്റെ തീരുമാനത്തിൽ നീ ഉറച്ചു നിന്നോണം. ഈ നല്ല കർത്താവിനെ വിട്ട് ഒരു പടി പോലും പുറകോട്ട് പോകരുത്. ഈ തീരുമാനത്തിൽ ഉറച്ചാൽ, ഈ തീരുമാനത്തിൽ നീ ബലപ്പെട്ടാൽ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഞാൻ പറയട്ടെ, നിന്റെ കുടുംബത്തിനകത്ത് തന്നെ ദൈവ പ്രവർത്തി വെളിപ്പെടും. അത് മനുഷ്യരാലല്ലോ, അത് ദൈവത്താൽ തന്നെ സംഭവിക്കും. നീ രോഗത്തോടെ വന്നു എങ്കിൽ ഇന്ന് നീ രോഗസൗഖ്യമുള്ളവളായി ഇവിടുന്ന് മടങ്ങിപ്പോകും. ഇന്ന് നീ രോഗത്തോടെ വന്നെങ്കിൽ രോഗസൗഖ്യമുള്ളവനായി ഇവിടുന്ന് നമുക്ക് കിട്ടിയത് എത്ര അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ ഒത്തിരി പേർ തന്നെ പിൻപറ്റി, ഒത്തിരി പേര് ശാപ്പാട് കഴിക്കാനായിട്ട് വന്നു, ഒത്തിരി പേർ തന്റെ കൂടെ നടന്നു. പക്ഷേ വ്യവസ്ഥയിലേക്ക് വന്നപ്പോൾ എത്ര പേർ നിന്നു. റമാന ദൽമറക്കൽ സിയാന. ഇന്ന് പകൽക്കാലം നീ നിങ്ങൾ മറന്നു പോകരുത്. ഈ പ്രാർത്ഥനയിൽ വിടുതൽ പ്രാപിച്ചേ പോകാവൂ, ഈ പ്രാർത്ഥന സൗഖ്യം പ്രാപിച്ചേ പോകാവൂ, ഈ പ്രാർത്ഥന ദൈവിക ഇടപെടൽ ഉണ്ടായി മടങ്ങിപ്പോകാവൂ. ഹോമേ അതിന് തടസ്സമായി ഒന്നും നിന്റെ ജീവിതത്തിൽ നിൽക്കുവാൻ നിന്റെ ശരീരത്തെ, മനസ്സിനെ, ഹൃദയത്തെ നീ വിട്ടുകൊടുക്കരുത്. നീ ഒരു പുതിയ തീരുമാനത്തോടെ, പുതിയ ബലത്തോടെ വേണം ഇവിടുന്ന് മടങ്ങിപ്പോകുവാൻ. ഇന്ന് നിന്റെ രോഗബന്ധനങ്ങളുടെ പരിശുദ്ധാത്മാവ് അതെ അഴിച്ചു മാറ്റിയിട്ട് ഇന്ന് പകൽക്കാലം ഇവിടുന്ന് വിടത്തോളൂ. കാര്യമെന്താ അറിയാമോ? നീ വന്നിരിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിലാകയാൽ നീ നിന്ദിക്കപ്പെട്ടു പോകുവാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ഉടാരമന വൈഡമന വർത്തനാതി രഗനകട വൈശസ്തി പ്രവനകടം ഞങ്ങൾ നന്ദി പറയുകയാണ്, നന്ദി പറയുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമുക്ക് അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാമും പറയും, ഞാൻ അവന്റെ വാക്കുകേട്ട് ഇറങ്ങിത്തിരിച്ചത് കൊണ്ടേ ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. അവന്റെ പ്രശ്നം വലുതായിരുന്നു, ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം കൃപ ചെയ്തു. ആമേ സ്തോത്രം ചെയ്യുന്ന ആ പ്രശ്നത്തെയും പ്രതികൂലത്തെയും ജയിക്കുവാൻ തക്കവണ്ണം അവൻ്റെ തീരുമാനമായിരുന്നു. ഇന്ന് പകലിലും നമ്മുടെ തീരുമാനം ക്രിസ്തുവിൽ ഒന്ന് ഉറയ്ക്കട്ടെ, നമ്മുടെ തീരുമാനം ദൈവവചനത്തിൽ ഒന്ന് ഉറയ്ക്കട്ടെ. ഇന്ന് പകൽക്കാലം നീ ഒത്തിരി നിരാശപ്പെട്ട ഇതിനകത്തിരിക്കുന്നെങ്കിൽ, യെസ്, പരിശുദ്ധ ആത്മാവ് പറയുന്നു, നിന്നെ റിലീസാക്കുന്ന പകൽക്കാലമാണ്.
നിന്നെ വിടുവിക്കുന്ന പകൽക്കാലമാ. നീ ഇതും കൊണ്ട് ഇനി വകിച്ച് നടക്കണ്ട. നീ അത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ടേ ഇവിടുന്ന് പോകാവൂ. ഇന്ന് പകൽക്കാലം ദൈവാത്മ ഓർപ്പിക്കുന്നു, നീ ഇത് ചുമ്മി ചുമ്മി കൊണ്ട് നടക്കുന്നുണ്ട് കുറെ നാളായില്ലേ, ഇന്ന് നീ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ടേ ഇവിടുന്ന് പോകാവൂ. നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താമെന്ന് പറഞ്ഞവൻ ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. ഇന്ന് പകൽക്കാലം നീ വീടുതൽ പ്രാപിച്ചു വേണം ഇവിടുന്ന് മടങ്ങിപ്പോകുവാൻ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്. Hallelujah. സ്തോത്രം ചെയ്യുന്നു. ഉടാരമന ജുദാല കസ്മ റക്കൽ സിയാന. ഇന്ന് അത്ഭുതങ്ങളുടെ പകൽക്കാലമാണ്. ഹാമേ, ഇന്ന് അത്ഭുതങ്ങളുടെ പകൽക്കാലമാണ്. ഒരു പക്ഷേ നിനക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും സഹോദര, നീ വിശ്വസിക്കേ. ഈ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അസാധാരണമായിരിക്കും ദൈവ പ്രവൃത്തി നിന്റെ കുടുംബത്തിനകത്ത് നീ കാണും. നിന്റെ വിശ്വാസത്തെ നീ ഒന്ന് വർദ്ധിപ്പിച്ചാട്ടെ. റിമാന ജുഡാര കസിയാൻ. Hallelujah, hallelujah. Oh, shamana vaidara ganagas limaragala bara shakadaraja udaravana vala vaudaribana vala. Ha, Yeshuvinte naamathil jayamedukkunu. Yeshuvinte naamathil vidudal sambhavikkatte. Yeshuvinte naamathil roga saukhya sambhavikkatte. Yeshuvinte adhigaramulla naamathil chala kattukal olaya maaruvan daiva sannadhil prarthikkunu. Munnottu vidaadu nilkkunna hamel chala chinda bharangale Yeshuvinte naamathil break cheythu prarthikkuka. Indu pagalil ഹാലലൂയ്യ. ഈ നല്ല കർത്താവിൻ്റെ അരികിൽ വരുന്നവനെ ഒരു നാളും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ നമ്മൾ 37-ാമത്തെ വാക്യം വായിച്ചു, എൻ്റെ പിതാവ് തരുന്നതൊക്കെയും എൻ്റെ അരികിൽ വരും. ഹാമേ, സ്തോത്രം ചെയ്യുന്നു. അവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല. ഇന്ന് പകലിൽ ഉറപ്പോടെ വേണം ഇവിടുന്ന് പോകുവാൻ. ഇന്ന് ബലത്തോടെ വേണം ഇവിടുന്ന് പോകുവാൻ. നീ സമാധാനത്തോടെ വേണം പോകുവാൻ. നീ ഇന്ന് സമാധാനമായില്ല, സമാധാനമില്ലാതെ അതിനകത്ത് വന്നു എങ്കിൽ നീ ഈ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് സമാധാനം ഏറ്റെടുത്ത് വേണം പോകുവാൻ. വരും ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തി കാണുമെന്ന് നീ വിശ്വസിച്ച് വേണം ഇവിടുന്ന് പോകുവാൻ. എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം മിറക്കൽ ചെയ്യുമെന്ന് നീ വിശ്വസിച്ച് വേണം ഇവിടുന്ന് മടങ്ങിപ്പോകുവാൻ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ നന്മയെ ദൈവം തുറക്കുമെന്ന് അത് നീ വിശ്വസിച്ച് വേണം ഇവിടുന്ന് മടങ്ങിപ്പോകുവാൻ. എനിക്ക് പുതിയ ഓഫർ ലെറ്റർ വരുന്നുണ്ടത് വിശ്വസിച്ച് വേണം നീ ഇവിടുന്ന് മടങ്ങിപ്പോകുവാൻ. Hallelujah. രക്തത്താൽ ക്ഷയമെടുക്കുന്നു. നിന്റെ വിശ്വാസം ഉറയ്ക്കട്ടെ, നിന്റെ വിശ്വാസം ഉറയ്ക്കട്ടെ. ഹാമേൻ. മനുഷ്യനെ ഒരുപക്ഷെ തള്ളി മാറ്റിന്ന് വരാം, ഒരുപക്ഷെ സംഘടന മാറ്റി നിർത്തിന്ന് വരാം, വ്യക്തികൾ മാറ്റി നിർത്തിന്ന് വരാം. എന്നാൽ ഈ നല്ല കർത്താവ് ഒരിക്കലും നിന്നെ മാറ്റി നിർത്തത്തില്ല, ഒരിക്കലും നിന്നെ തള്ളിക്കളയത്തില്ല. അവൻ നിന്നെ ചേർത്ത് പിടിക്കും. നീ എന്തെല്ലാം ആവശ്യത്തോടെ ഇന്ന് പകൽക്കാലം ഈ അത്യുന്നതിൻ്റെ മറവിൽ വന്നു എങ്കിൽ നിന്നെ പരിപാലിക്കുന്നൊരു ദൈവം. ഹാലലൂയി. ക്ഷമാജുഡാരകനസ്തേ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇന്ന് വിടുതലിൻ്റെ പകൽക്കാലമാണ്. ഇന്ന് ദൈവപ്രവൃത്തിയുടെ പകൽക്കാലമാണ്. നിന്റെ ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വേദന നിന്നെ എല്ലാം ദൈവം മാറ്റുന്ന പകലാണ്. കാര്യമെന്താ? നീ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ നീ ആശ്രയിച്ചു വന്നതുകൊണ്ട് അവൻ നിന്നെ തള്ളിക്കളയത്തില്ല. അവൻ നിന്നെ ചേർത്ത് പിടിക്കും. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്നെ കരുതുന്ന ദൈവമാ. ഇന്ന് പകലിൽ നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഉടാരമന ജുഡാരക നഗസിയ റിമാന വൈഡ പ്രവനഘടകസിയാൻ. ഓ ശരാരകനകടം ദൂരാരകനകടം ഹർത്തനാതിരകനകട്ടം. യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ വിടുവിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്ത്. ഹാലലൂയ. ഉടാരമന വൈഡാ റബനാ ധൂൽമറക്കൽ സിയാന. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഉപജീവനത്തിൻ്റെ ഉറവകളെ അടച്ചു കളയുന്ന സകല പൈശാചിക ബന്ധനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. ആമേ. തൻ്റെ നന്മയും അനുഗ്രഹത്തെ തടയിടുന്ന സകല ബന്ധനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ വിടുതൽ ഇത് പകൽ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഹാലലൂയ. പ്രവചന ആത്മാവിനോട് ദൂത് പറയട്ടെ, നടക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചില പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നടത്താൻ പോകുകയാണ്. നീ ഏറിയ നാളുകളായി നീ പ്രാർത്ഥിച്ചും ഉപസിച്ചും കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ ഉപജീവനത്തിന്റെ ഉറവ ദൈവത്താൽ അത് ഓപ്പണാകാൻ പോകുകയാണ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി അത് ഓപ്പണാകാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിൽ അത് ഓപ്പണാകാൻ പോകുകയാണ്. നീ നിന്റെ നിരാശയെ മാറ്റുന്ന ദൈവമുണ്ട്. ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, നീ ഉറപ്പോടെ നിൽക്കണം, നീ കർത്താവിനെ മുറുകെ പിടിക്കണം, നിനക്ക് വേണ്ടി പുതു വഴികൾ ഇന്ന് പകൽ ദൈവം ഓപ്പൺ ചെയ്യുകയാണ്. ദൈവാത്മ പറയുന്നു, നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ ദൈവജനത്തോട് വിളിച്ചു പറയട്ടെ, അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. അവൻ മുടങ്ങിക്കിടക്കുന്ന ചില ബന്ധനങ്ങൾ അല്ലെങ്കിൽ തടസ്സം
നിനക്ക് ചില കെട്ടുകളെ മാറ്റി ദൈവം പുതു വഴി പരിശുദ്ധ ആത്മാവ് നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന പകല. ഹോളി ലോ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുകയാണ്. എത്ര ട്രൈ ചെയ്തിട്ടും എത്രമാത്രം അത് ട്രൈ ചെയ്തിട്ടും നടക്കാത്ത ചില വിഷയം ഈ അത്യുന്നതിൻ്റെ മറവിൽ എന്നുള്ള ഹമേ ആത്മീയ കൂട്ടായ്മയെ കണക്റ്റഡായ സകല വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവ് പുതിയ വഴികളെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്, പുതിയ പ്രവൃത്തികളെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. എന്താ കാര്യമെന്നറിയാമോ? ഹമേ നീ വന്നത് ഹമേൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിലാ. അവൻ നിന്നെ കൈവിടുകയില്ല, അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് പകലിൽ നീ നിരാശയോടെ വന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വരും ദിവസങ്ങളിൽ നീ സാക്ഷ്യം പറയത്തക്ക നിലയിൽ കർത്താവ് നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാ, വലിയ പ്രവൃത്തികൾ ചെയ്യാൻ പോകുകയാ. ചില ബിസിനസ് തടസ്സമായി നിൽക്കുന്നെങ്കിൽ ദൈവവചനപ്രകാരം നിൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവ വ്യവസ്ഥ പ്രകാരം നിൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിനക്ക് വേണ്ടി പുതു വഴികളെ തുറന്നു മാനിക്കുന്ന കർത്താവ്. റൂട്ടവാന വൈഡമാന ദൂരമാന വൈഡ പ്രവന ഘടകസിയ ഹോ ശരബന ലബദുരജന ഘടകസി. യേശുവിന്റെ അധികാരമുള്ള നാമത്ത, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്ത ഹാമേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നഷ്ടങ്ങളുടെ കണക്ക് പറഞ്ഞിരിക്കുവാൻ, ഹാമേ വേദനയുടെ കണക്ക് പറഞ്ഞിരിക്കുവാൻ, പാപത്തിൻ്റെ കണക്ക് പറഞ്ഞിരിക്കുവാൻ. ഒരു പക്ഷേ രാഘവ എന്ന് പറഞ്ഞ സ്ത്രീ തീരുമാനിച്ചാൽ ഒരു പക്ഷേ അവളെ നിൽക്കത്തേയുള്ളായിരുന്നു. എന്നാൽ ഈ നല്ല കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ, അത് വിട്ട് അവൾ പുറപ്പെട്ടപ്പോൾ, അവൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം തമ്പുരാൻ, അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ച കർത്താവ്, അവളുടെ ഭാവിയെ പണിതെടുത്ത കർത്താവ്, അവൾക്ക് വേണ്ടി അത്ഭുതം ചെയ്ത കർത്താവ്. പിന്നെ അതിൽ ഇസ്രായേലിൻ്റെ പ്രഭുവായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അതെ മനവിയാക്കി ഭാര്യയാക്കി മാറ്റിയ ദൈവം തമ്പുരാൻ. രൂത്ത് എന്ന് പറഞ്ഞ സഹോദരി സ്തോത്രം ചെയ്യുന്നു, തൻ്റെ ജീവിതത്തിനകത്ത് സ്തോത്രം പരാജയപ്പെട്ടുപോയി. ഇനി അങ്ങോട്ട് പോയാൽ അതിനകത്ത് കയറുവാൻ വ്യവസ്ഥകളില്ല, നടക്കില്ല തീരുമാനിച്ചൊരു പക്ഷെങ്കിൽ അവിടെ വേണം ഉറച്ചു നിൽക്കാമായിരുന്നു. എന്നാൽ നവോമിയുടെ അകത്ത് ദൈവത്തെ കണ്ടതുകൊണ്ടും ഒരു പ്രമാണമുള്ള ദൈവത്തെ കണ്ടതുകൊണ്ടും മരണത്താലല്ലാതെ എന്നെ വേർപിരിക്കുകയില്ല എന്ന് തീരുമാനമെടുത്ത ജീവിതത്തെ ദൈവം തമ്പുരാൻ പിന്നത്തെ അത് രൂത്തിൻ്റെ ഭാവിയെ അനുഗ്രഹിച്ചതുപോലെ ഇന്ന് പകൽക്കാലം കടന്നു വന്ന ജീവിതങ്ങൾ നീ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവളായിരിക്കും, നീ ക്രിസ്തു അലീകരിക്കപ്പെട്ടവനായിരിക്കും, വിടുതൽ പ്രാപിച്ചു നീ ഇവിടുന്ന് മടങ്ങുന്ന പകൽക്കാലമായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുക. അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ ജയമെടുക്കുന്നു. നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം. ആ കർത്താവിൻ്റെ വചനം അതാ പറയുന്നത്, അത് അണ്ടർലൈൻ ചെയ്ത് നമ്മൾ വായിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 6:37 നമുക്ക് ഉറപ്പ് തരുന്ന വാക്യമാ. ഒരു ഭക്തൻ ഏറ്റവും കൂടുതൽ ഉറപ്പോടെ നിൽക്കാൻ പറ്റുന്ന വാക്യമാ. എന്താ? എൻ്റെ അരിക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. ഇത്ര ഉറപ്പോടെ പറഞ്ഞ, ഇത്ര കൺഫർമേഷനോട് പറഞ്ഞ ഒരു കർത്താവ് വേറെയില്ല. ഇന്ന് പകൽക്കാലം ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നീ വന്നു എന്ന് നിനക്കൊരുറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അമ്മ നീ നിറഞ്ഞവളായിട്ട് മടങ്ങിപ്പോകത്തുള്ളൂ. ഇവിടുന്ന് നിറഞ്ഞവനായിട്ട് ഇവിടുന്ന് മടങ്ങിപ്പോകത്തുള്ളൂ. കാര്യം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ്. ക്ഷമാന ചുടാരകനകട വൈഡജാന വർത്തപ്രഭന ഘടകസിയ. സഖായി പറ്റി നമ്മൾ കേട്ടു. ധനവാനായിരുന്ന മനുഷ്യനായിരുന്നു. എന്നാൽ ഈ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ തൻ്റെ ജീവിതത്തിൽ ധനമൊരു തടസ്സമല്ലായിരുന്നു, തൻ്റെ ജീവിതത്തിൽ പദവി ഒരു തടസ്സമല്ലായിരുന്നു, തൻ്റെ ജീവിതത്തിൽ മറ്റൊന്നും തടസ്സമല്ലായിരുന്നു. തടസ്സമായെന്ന് പറയുന്ന പലതിനെയും സക്കായി വേണ്ടെന്ന് വെച്ചിട്ട് ഈ നല്ല കർത്താവിനെ ചൂസ് ചെയ്യുന്നതുപോലെ ഇന്ന് പകൽക്കാലം നീ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ടു വേണം ഇവിടുന്ന് മടങ്ങിപ്പോവാൻ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ, ഒത്തിരി വേദനയോടും പ്രയാസത്തോടും കടന്നു വന്ന തൻ്റെ കുഞ്ഞുങ്ങളെ നിശ്ചയമായിട്ടും നീ അനുഗ്രഹിച്ചേ വിടാവൂ. നിൻ്റെ അരിക്ക് വരുന്നവരെ നീ ഒരു നാളും തള്ളിക്കളയും ദൈവമല്ലല്ലോ. ഇന്ന് പകൽക്കാലം ഏതെല്ലാം ആവശ്യബോധത്തോടെ, ഏതെല്ലാം വേദനയോടെ, ഏതെല്ലാം നിന്ദയോടെ ഇതിനകത്ത് കയറിയെങ്കിൽ കർത്താവ് ഇന്ന് വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ നീ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. ഈ വന്ന ജനത്തെ, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തെ, അവർക്ക് അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന സകല പ്രതിബന്ധങ്ങളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വചനവും ഹാമേ കർത്താവിൻ്റെ ഹാമേ സ്തോത്ര അനുഗ്രഹങ്ങളും ഈ ജീവിതങ്ങളെ ദൈവമേ നീ കൊഴുത്ത് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല കൃപയിൽ പൊതിയണമെന്ന് പ്രാർത്ഥിക്കും. വരവിനായി ഞങ്ങളെ ഒരുക്കണം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.